അയ്യപ്പൻ നിത്യബ്രഹ്മചാരി ആയതുകൊണ്ടാണ് യുവതികൾക്ക് ശബരിമലയിൽ പ്രവേശനം നിഷേധിച്ചിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകി. യുവതികളുടെ സാന്നിധ്യം ബ്രഹ്മചര്യത്തിന്റെ പരിശുദ്ധി ഇല്ലാതാക്കുമെന്നും സംസ്ഥാന സർക്കാരിന്റെ സത്യവാങ്മൂലത്തിൽ പറയും. സംസ്ഥാന സർക്കാരിന് വേണ്ടി ചീഫ് സെക്രട്ടറി ജിജി തോംസൺ നൽകിയ സത്യവാങ്മൂലത്തിൽ ശബരിമലയിൽ എന്തുകൊണ്ടാണ് 10 മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചത് എന്ന് വിശദീകരിക്കുന്നു. നിത്യബ്രഹ്മചാരിയാണ് അയ്യപ്പൻ. നിത്യബ്രഹ്മചാരിയാകുന്നതെങ്ങനെ, പാലിക്കേണ്ട നിഷ്ഠകളൊക്കെ സത്യവാങ്മൂലത്തിൽ പറയുന്നു. യുവതികൾ ശബരിമലയിലേക്കെത്തിയാൽ അയ്യപ്പന്റെ ബ്രഹ്മചര്യത്തിന് പരിശുദ്ധി നഷ്ടമാകും. അതുകൊണ്ട് നിലവിലെ ആചാരാനുഷ്ഠാനങ്ങളിൽ മാറ്റം വരുത്തരുതെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നു. ഭരണഘടനയുടെ 25, 26 അനുച്ഛേദങ്ങളിൽ മതപരമായ വിശ്വാസങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്. സുപ്രീംകോടതിയുടെ ഋതുപ്രസാദ് ശർമ്മ കേസിലെ വിധിയിൽ അക്കാര്യം വിശദീകരിച്ചിട്ടുണ്ടെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ശബരിമലയിൽ എല്ലാ സ്ത്രീകൾക്കും പ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് യങ് ലോയേഴ്സ് അസോസിയേഷനാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. കേസിൽ 2007 അന്നത്തെ LDF സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ ശബരിമലയിൽ എല്ലാ സ്ത്രീകളെയും പ്രവേശിപ്പിക്കുന്നതിൽ വിരോധമില്ലെന്നാണ് അറിയിച്ചത്. നിലവിലെ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിച്ച് മുന്നോട്ട് പോകാൻ ആകില്ല എന്ന് വ്യക്തമാക്കുന്ന UDF സർക്കാരിന്റെ പുതിയ സത്യവാങ്മൂലം തിങ്കളാഴ്ച സുപ്രീംകോടതി പരിഗണിക്കും. PR സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.